ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തടാകങ്ങളെ കോഡിലൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചു പോവുകയാണ്. കുറച്ച് പ്രധാനപ്പെട്ട തടാകങ്ങളുണ്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അവയെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ കോഡിലൂടെ ഞാൻ പറയുന്ന ഈ തടാകങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ കോഡുകളെല്ലാം നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്കിലേക്കൊന്ന് എഴുതിയിട്ട് പോവുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ സെപ്പറേറ്റ് കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ പഠിച്ചു പോവുക. അല്ലാതെ കോഡില്ലാതെ എന്താ പറയുക ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവരൊക്കെ ആ കോഡുകളൊന്ന് ജസ്റ്റ് ബുക്കിലേക്കൊന്ന് എഴുതിയിട്ട് പോവുക. എന്നിട്ട് ഇത് ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു പോകും, ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഓർത്ത് നിൽക്കും. പക്ഷെ നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ കോഡ് ഓർത്തിരിക്കാൻ പറ്റത്തില്ല, അതുപോലെ തടാകങ്ങൾ ഏത് സംസ്ഥാനമാണ് എന്നൊന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. സോ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ബുക്ക് തുറന്ന് ആ കോഡൊന്ന് രണ്ട് പ്രാവശ്യം വായിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറിയിലേക്ക് ആ തടാകങ്ങളും കോഡുകളും എല്ലാം കടന്നു വരുന്നതാണ്. സോ അതാണ് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഹിയർ ദ നോട്ട്സ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ തടാകങ്ങളെ പറ്റിയാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ജമ്മു കാശ്മീർ പോലെയുള്ള അതീവ ശൈത്യമുള്ള സ്ഥലങ്ങളിൽ തണുപ്പ് അകറ്റാൻ വേണ്ടി അല്ലെങ്കിൽ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി പലരും കുറച്ച് മദ്യം കഴിക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറച്ച് മദ്യമൊക്കെ കഴിച്ചാണ് മനസ്സിനൊരു ബലം വരുത്തുന്നത് അല്ലെങ്കിൽ ഈ തണുപ്പിനെ സർവൈവ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കിയാണ് നമ്മൾ ജമ്മു കാശ്മീരിലെ എല്ലാ തടാകങ്ങളെയും കണക്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. ജമ്മു കാശ്മീരിലെ കൊടും തണുപ്പിൽ കമ്പിളിയൊക്കെ പുതച്ചിരിക്കുമ്പോൾ നാക്കിൽ സ്വല്പം ദലദ് ഒഴിച്ച ശേഷം മാത്രമാണ് മനസ്സിനൊരു ബലം വന്നത് എന്നോർത്താൽ മതി. നാക്കിൽ സ്വല്പം ദലദ് എന്ന് ഞാൻ പറഞ്ഞല്ലേ, സിനിമകളിലൊക്കെ പറയുന്ന പോലെ സലിംഗുമാറൊക്കെ പറയുന്ന പോലെ ദലദ് ദലവൻ ആ രീതിയിലാണ് പറഞ്ഞത്. മദ്യമെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കോഡ് പൂർണ്ണമാവത്തില്ല, അതുകൊണ്ടാണ് ദലദ് എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം, ജമ്മു കാശ്മീരിലെ കൊടും തണുപ്പിൽ കമ്പിളിയൊക്കെ പുതച്ചിരിക്കുമ്പോൾ നാക്കിൽ സ്വല്പം ദലദ് ഒഴിച്ച ശേഷം മാത്രമേ ഉള്ളൂ മനസ്സിനൊരു ബലം വന്നുള്ളൂ എന്നോർത്താൽ മതി. ഓക്കെ, സോ ഇനി നമുക്ക് ടേംസിലേക്ക് എത്താം. ജമ്മു കാശ്മീരിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് തന്നെ എത്താം. ജമ്മു കാശ്മീരിലെ കൊടും തണുപ്പിൽ കമ്പിളി പുതച്ചിരിക്കുമ്പോൾ കമ്പിളിയിൽ നിന്ന് വൂളിലേക്ക് എത്താം. വൂളാർ തടാകം, വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. വൂളാർ തടാകം, ജമ്മു കാശ്മീർ. നാക്കിൽ എന്ന വാക്കിൽ നിന്ന്, നാക്കിൽ സ്വല്പം ദാലത് എന്നൊക്കെ പറഞ്ഞില്ലേ, നാക്കിൽ എന്ന വാക്കിൽ നിന്ന് നാഗിനിലേക്ക് എത്താം. നാഗിനിലേക്കും ജമ്മു കാശ്മീരാണ്. നാഗിനിലേക്ക് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ഓക്കെ, ദാലത് ദാലത് എന്ന് പറഞ്ഞു, അതിൽ നിന്ന് ദാൽ തടാകം എന്നെത്താം. ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത്, ദാലിലേക്ക് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലാണ്, ജമ്മു കാശ്മീരിലാണ് ദാൽ തടാകം. ഓക്കെ, ദാലത് ഒഴിച്ച ശേഷമാണ് എന്ന് പറഞ്ഞു, ശേഷമാണ് മനസ്സിനൊരു ബലം വന്നത്. ശേഷ്നാഗ് മനസാബൽ, ശേഷ്നാഗ് മനസാബൽ ഇവ രണ്ടും ജമ്മു കാശ്മീരിലാണെന്ന് അറിഞ്ഞിരിക്കുക. സോ വൂളാർ തടാകം നാഗിനിലേക്ക്, ദാൽ തടാകം ശേഷ്നാഗിലേക്ക്, മനസാബൽ ഇവയെല്ലാം ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തടാകങ്ങളാണ്. നമ്മൾ ചുമ്മാ വായിച്ചു പോവുകയാണെങ്കിൽ വൂളാർ, നാഗിൻ, ദാൽ, ശേഷ്നാഗ് മനസാബൽ ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് എന്ന് മൂന്നാല് പ്രാവശ്യം ചുമ്മാ വായിച്ചു പോവുകയാണെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. കുറേ സംസ്ഥാനങ്ങളുണ്ട്, എല്ലാം എവിടെയൊക്കെയാണെന്ന് ഓർത്തിരിക്കത്തില്ല. സോ ഇതുപോലെ കണക്ഷൻ അല്ലെങ്കിൽ കോഡുകൾ വെക്കുന്നത് നന്നായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ. സോ എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിച്ചു പോകുക. നാളെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് എന്താ പറയുക ഈ സിമ്പിളായിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴും ഓർത്തിരിക്കുന്നതാണ്. ഓക്കെ, വൂളാർ തടാകം നാഗിനിലേക്ക്, ദാൽ തടാകം ശേഷ്നാഗ് മനസാബൽ ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് എന്നറിഞ്ഞിരിക്കുക. അടുത്തതിലേക്ക് പോകാം. ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഉത്തരാഖണ്ഡ്, ഓക്കെ, ഒരു ചെറിയ കണക്ഷൻ പറയാൻ പോവാണ്, ഇവിടെ ശ്രദ്ധിച്ചോണം. ഉത്തര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഉത്തര എന്ന് പറയുന്ന പെൺകുട്ടി രാത്രി വീട്ടിലേക്ക് വന്നപ്പോൾ പെട്ടെന്നൊരു രൂപം കണ്ടു. ഉത്തര എന്ന് പറയുന്ന പെൺകുട്ടി രാത്രി വീട്ടിലേക്ക് വന്നപ്പോൾ പെട്ടെന്നൊരു രൂപം കണ്ടു, ഒരു ഭീമാകാരമായ രൂപം. പക്ഷെ ആ രൂപത്തിൻ്റെ വേഷം എന്ന് പറയുന്നത്, ഡ്രസ്സ് എന്ന് പറയുന്നത് നൈറ്റി ആയിരുന്നു. നൈറ്റി ഇട്ടായിരുന്നു ആ രൂപം നിന്നിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അവൾ ഒച്ച വെച്ചാലറി, നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടി അവനെ അവിടുത്തെ സെറ്റിയിലിരുത്തി രണ്ട് തല്ലു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു കക്കാൻ വന്നാണ്, കള്ളനാണ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഉത്തര എന്ന് പറയുന്ന പെൺകുട്ടി രാത്രിയിൽ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു രൂപം കണ്ടു. ഓക്കെ, രൂപം കണ്ടു എന്നതിൽ നിന്ന് രൂപ്കുണ്ഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഉത്തര എന്നതിൽ നിന്ന് ഉത്തരാഖണ്ഡ്, രൂപം കണ്ടു എന്നതിൽ നിന്ന് രൂപ്കുണ്ഡിലേക്ക് കണക്ട് ചെയ്യാം. ഒരു ഭീമാകാരമായ രൂപം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭീംതല്ലിലേക്ക് നമുക്ക് ബന്ധിപ്പിക്കാം. ഭീംതൽ, ഭീംതല്ലിലേക്ക് ഉത്തരാഖണ്ഡ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ വേഷം എന്തായിരുന്നു? നൈറ്റി ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നൈനിറ്റാളിലേക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് എന്നറിഞ്ഞിരിക്കുക. നൈനിറ്റാള് ഉത്തരാഖണ്ഡ്. നാട്ടുകാരെന്താണ് ചെയ്തത്? ഓടിച്ചിട്ട് അവനെ സെറ്റിയിലിരുത്തി തല്ലി, അല്ലെങ്കിൽ ഭിത്തിയിൽ സാറ്റ് പിടിച്ച് തല്ലി എന്നൊക്കെ ഓർത്താൽ മതി. സെറ്റിയിലിരുത്തി തല്ലി എന്ന് ഓർത്താൽ മതി. സാറ്റ് തൽ എന്നതിലേക്ക് കണക്ട് ചെയ്യാം. സാറ്റ് തൽ, സാറ്റ് തൽ ലേക്ക് ഉത്തരാഖണ്ഡ്. ഓക്കെ, സോ രൂപ്കുണ്ഡ്,
ഭീംതൽ, നൈനിറ്റാൾ, സാട്ടൽ ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഒന്നുകൂടെ പറയാം, രൂപ്കുണ്ട്, ഭീംതൽ, നൈനിറ്റാൾ, സാട്ടൽ ഈ തടാകങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് എന്നറിഞ്ഞിരിക്കുക. കണക്ഷൻ ഞാൻ വീണ്ടും പറയുന്നു, ഏതെങ്കിലും ബുക്കിലേക്ക് എഴുതിയിടുക, എങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നീട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കേട്ട് പോകുമ്പോൾ നിങ്ങൾ പഠിച്ചു പോകും, പക്ഷേ പിന്നെ നോക്കുമ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും ഈ കണക്ഷനും കോഡും ഒക്കെ ഓർത്തെടുക്കാൻ. ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് കോഡില്ലാതെ ഓർത്തിരിക്കാൻ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര പാടാണ്. സോ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും എഴുതിയിട്ട് നാളെ ഒന്ന് വീണ്ടും നോക്കി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും നോക്കി, അങ്ങനെ റിവൈസ് ചെയ്ത് പഠിച്ചു പോവുക. നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുന്നതാണ്. അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ച് സമയം മതി. ഇപ്പം നാളെ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മിനിറ്റ് മതിയായിരിക്കും ഇത് മുഴുവൻ പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മതിയായിരിക്കും. പക്ഷേ നമ്മൾ പിന്നെ നോക്കുമ്പോൾ അല്ലാതെ നോക്കുവാണെങ്കിൽ കുറേ സമയം എടുക്കും. ഓക്കെ, അപ്പോൾ രൂപ്കുണ്ട്, ഭീംതൽ, നൈനിറ്റാൾ, സാട്ടൽ ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് എന്നറിഞ്ഞിരിക്കുക. അടുത്തത് ഹിമാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശിലെ തടാകങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഹിമാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ഹിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര്. ഈ തവണ ഒരു പെണ്ണോടിയുണ്ട്, ഹിമയും രേണുകയും. ഓക്കെ, ഹിമയും രേണുകയും രണ്ട് പെൺകുട്ടികളുണ്ട്. ഹിമയുടെയും രേണുകയുടെയും പുറകെ നടന്ന് ശല്യം ചെയ്ത സൂരജ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവനെ ചന്ദ്രൻ, ഇവരുടെ ബ്രദറായ ചന്ദ്രൻ പിടിച്ച് തല്ലുകൊടുത്തു എന്ന് ഓർത്താൽ മതി. ഹിമയുടെയും രേണുകയുടെയും പുറകെ നടന്ന് ശല്യം ചെയ്ത സൂരജ് എന്ന് പറയുന്ന പയ്യനെ ചന്ദ്രൻ പിടിച്ച് തല്ലുകൊടുത്തു. അപ്പോൾ ഹിമയിൽ നിന്ന് ഹിമാചൽ പ്രദേശിലേക്ക് എത്താം, രേണുകയിൽ നിന്ന് രേണുകയിലേക്ക് സൂരജ് എന്നതിൽ നിന്ന് സൂരജ് താൽ, ചന്ദ്രനിൽ നിന്ന് ചന്ദ്രാത്തൽ. ഓക്കെ, രേണുക, സൂരജ് താൽ, ചന്ദ്രാത്തൽ ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഒന്നുകൂടെ പറയാം, രേണുക, സൂരജ് താൽ, ചന്ദ്രാത്തൽ ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് എന്നറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ പറയാം, കോടൊന്നുകൂടെ പറയാം, ഹിമയുടെയും രേണുകയുടെയും പുറകെ നടന്ന് ശല്യം ചെയ്ത സൂരജിനെ ചന്ദ്രൻ തല്ലുകൊടുത്തു എന്നോർത്താൽ മതി. ഹിമാചൽ പ്രദേശിലെ തടാകങ്ങളാണ് രേണുക, സൂരജ് താൽ, ചന്ദ്രാത്തൽ. ഓക്കെ, രേണുക, സൂരജ് താൽ, ചന്ദ്രാത്തൽ ഇവയെല്ലാം ഹിമാചൽ പ്രദേശിലാണ്. അടുത്തത് മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തടാകമാണ് ഇനി പറയാൻ പോകുന്നത്. മണി, പൈസ എന്ന വാക്കുമായിട്ട് അർത്ഥമുണ്ടല്ലോ. ലോകത്തിൽ ഈ ധനികരല്ലാത്ത പുവറായിട്ടുള്ള ആൾക്കാർ, അതുപോലെ റിച്ചായിട്ടുള്ള ആൾക്കാർ, രണ്ട് വിഭാഗമായിട്ട് നമുക്ക് മനുഷ്യനെ തരംതിരിക്കാമല്ലോ. കാശുള്ളതും കാശില്ലാത്തതും, പുവറായിട്ടുള്ളതും റിച്ചായിട്ടുള്ളതും. ഓക്കെ, ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരേ ഒരു വ്യത്യാസമേ ഉള് ളൂ. എല്ലാവരും മനുഷ്യരാണ്, പക്ഷേ ഇവർ തമ്മിൽ ഒരേ ഒരു വ്യത്യാസമുള്ളൂ. എന്താണ്? പൈസയുടെ വ്യത്യാസം, മണിയുടെ വ്യത്യാസം. പുവറായിട്ടുള്ളവർക്ക് ലോകത്തെല്ലായിടത്തും മണിയില്ല, പൈസ ഇല്ല എന്നോർത്താൽ മതി. പുവറായിട്ടുള്ളവർക്കെല്ലാം ലോകത്തെല്ലായിടത്തും ഏത് കോണിലും മണിയില്ല, അതാണ് അവരുടെ കുറവ്. ഓക്കെ, സോ അങ്ങനെ ഓർത്താൽ മണിയിൽ നിന്ന് മണിപ്പൂർ, പുവറായിട്ടുള്ളവരിൽ നിന്ന് മണിപ്പൂരിലേക്ക് മണിപ്പൂർ കണക്ട് ചെയ്യാം. ലോകത്തെല്ലായിടത്തും ലോക്താക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. ലോക്താക് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ് എന്നറിഞ്ഞിരിക്കുക. ലോക്താക് തടാകം മണിപ്പൂർ. ഓക്കെ, നെക്സ്റ്റ് വൺ, മേഘാലയയിലെ ഒരു പ്രധാനപ്പെട്ട തടാകം നമ്മൾ അറിഞ്ഞിരിക്കണം. ഉമിയാം തടാകം, ഉമിയാം തടാകം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കാം, മേഘാലയയിലാണ്. ഉമിയാം തടാകം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. നമ്മളെല്ലാം അമ്മമാരെ പല പേരുകളിൽ പലരും പല രീതിയിലാണല്ലോ വിളിക്കുന്നത്. ചിലർ അമ്മ എന്ന് വിളിക്കും, ചിലർ മമ്മി എന്ന് വിളിക്കും, ചിലർ അമ്മി എന്ന് വിളിക്കും, ചിലർ ഉമ്മി എന്ന് വിളിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉമ്മി എന്ന ആ ഒരു ടേം ഓർത്തിരിക്കുക, അമ്മയെ ഉമ്മി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ബാഹുബലി സിനിമയ്ക്കകത്ത് കൊച്ചി ചോദിക്കത്തില്ലേ, മേഘങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ മലയ്ക്ക് മുകളിൽ എന്താണ് അമ്മ എന്നൊക്കെ ചോദിക്കത്തില്ലേ, അതുപോലെ ഒരു കോൺസെപ്റ്റ് ഓർത്താൽ മതി. ഒരു ഉമ്മിയോട്, അമ്മയോട് അല്ലെങ്കിൽ ഒരു ഉമ്മിയോട് തൻ്റെ മകനോ മകളോ ചോദിക്കുന്നു, ആകാശത്തെ മേഘങ്ങൾക്കുള്ളിൽ, ഉമ്മി എന്താണ് ആകാശത്തെ മേഘങ്ങൾക്കുള്ളിൽ എന്ന് ചോദിച്ചു എന്നൊക്കെ ചുമ്മാ ഒന്ന് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഉമ്മിയോട് മകൻ ചോദിച്ചു, ആകാശത്തിലെ മേഘങ്ങൾക്കിടയിൽ എന്താണ് ഉമ്മി ഉള്ളത്, അതിനപ്പുറം എന്താണ് എന്നൊക്കെ കുഞ്ഞായിരിക്കുന്ന ഒരു കൊച്ചു ചോദിച്ചു എന്നൊന്ന് ഓർത്താൽ മതി. അപ്പോൾ ഉമിയാം മേഘാലയ, ഉമി യാ മേഘങ്ങൾക്കിടയിൽ എന്താണുള്ളത്, ഉമിയാം മേഘാലയ കണക്ട് ചെയ്യാം. സോ ഉമിയാം തടാകം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഉമിയാം തടാകം മേഘാലയ. അടുത്തത് ഡുംബൂർ തടാകം, ത്രിപുര. ത്രിപുരയിലെ ഒരു പ്രധാനപ്പെട്ട തടാകമാണ് ഡുംബൂർ തടാകം. ഓക്കെ, ഇതോർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ മ്യൂസിക് കൺസേർട്ടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ എന്താ പറയുക, ചെണ്ടമേളം അല്ലെങ്കിൽ ചെണ്ടമേളം അല്ലല്ലോ, ഈ വലിയ വലിയ സംഭവങ്ങളൊക്കെ ബാൻഡൊക്കെ ഉപയോഗിച്ച് കൊട്ടും സംഭവമൊക്കെ ഉള്ള വലിയ വലിയ കൺസേർട്ടുകളൊക്കെ. പക്ഷേ ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മ്യൂസീഷ്യൻ വന്ന് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കൈകൊണ്ട് കാണിക്കത്തില്ലേ, ഒരു 3 പ്രാവശ്യം ഒന്ന് എണ്ണും. 3 വരെയാണോ എന്നറിയത്തില്ല, നമുക്ക് സാറിന് ഓട്ടം മത്സരത്തിലുള്ള 3 മാത്രമേ അറിയത്തുള്ളൂ, അതാണ് എല്ലാത്തിലും ഒന്നാണ് നമ്മുടെയൊക്കെ വിചാരം.
അപ്പം അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, മൂന്ന് പ്രാവശ്യം എണ്ണു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പം എന്താ പറയുക, ഡം എന്ന് പറയുന്ന കൊട്ടുന്ന ആ ഒരു സംഭവമില്ല, എല്ലാം കൂടെ ഒരുമിച്ച് കൊട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം എണ്ണും. 1, 2, 3. ഓക്കെ, അങ്ങനെ എന്ന് ഓർത്താൽ ഡം എന്നുള്ളത് കൊട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 3 എന്നുള്ളത് ത്രിപുരയുമായി കണക്ട് ചെയ്യാം. ഡുംബൂർ, ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ് എന്നറിഞ്ഞിരിക്കുക. വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത കോഡാണ് കേട്ടോ, പക്ഷേ എന്തെങ്കിലും ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കണം, എങ്കിലേ ഉള്ളൂ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഡുംബൂർ ത്രിപുര എന്നൊക്കെ പഠിച്ചാൽ ഒരു എന്താ പറയുക, നമുക്കൊന്നും ബന്ധിപ്പിക്കാം, നമ്മളോട് അടുത്ത് നിൽക്കത്തില്ല, നമ്മുടെ ഉള്ളിലേക്ക് കയറത്തില്ല. സോ എന്തെങ്കിലും ഒരു കണക്ഷൻ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒന്ന് ആ ഒരു വാക്കുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു പോകും. അപ്പോൾ ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്, ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല കോഡുകൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പലരും ഞാൻ ഉണ്ടാക്കുന്ന കോഡുകളെക്കാട്ടിലും അതിഗംഭീരമായ കോഡുകളൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കും എന്താ പറയുക, കോഡുകൾ ഉണ്ടാക്കാൻ ഒരു കഴിവുണ്ടാവുകയാണെങ്കിൽ പഠനം കുറച്ചുകൂടെ എളുപ്പമായി തീരും, എന്താ പറയുക, രസകരമായി തീരും. സോ അങ്ങനെയൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഡുംബൂർ തടാകം ത്രിപുരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് മിസോറാമിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഈ 96 എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലേ, വിജയ് സേതുപതിയും അതുപോലെ തൃഷയൊക്കെ അഭിനയിച്ച 96 എന്ന് പറയുന്ന സിനിമ, അതിനകത്ത് ഈ തൃഷ ശരിക്കും വിജയ് സേതുപതിയെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? 2 പ്രാവശ്യം ഈ വിജയ് സേതുപതിയുടെ ഹൃദയം ദില്ല് തകർക്കുന്നു എന്ന് ഓർത്താൽ മതി. അവസാനം അവന് കെട്ടാനൊന്നും പറ്റുന്നില്ല, അവൻ കെട്ടാതെ കല്യാണമൊക്കെ കഴിക്കാൻ നിൽക്കുവാണ്. പുള്ളിക്കാരി നല്ല ജീവിതമൊക്കെ ഉണ്ട്. ശരിക്കും ചുമ്മാ ഞാൻ അങ്ങനെ നിരൂപണമൊക്കെ ആക്കി ബി എസ് സി പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന കേട്ടോ. നിങ്ങൾ ഇനി ഈ സിനിമ ഇഷ്ടപ്പെടുന്നവർ, തൃഷയെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നവർ വന്ന് തന്നെ പൊങ്കാലയിട്ടേക്കിൽ നമ്മൾ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ കോഡുണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം ആ വിജയ് സേതുപതിയെ അവൾ ചതിക്കുവാണ് എന്നൊക്കെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ മിസ്സിസ്സായ അവൾ മിസ്സിസ്സാണല്ലോ, വേറെ കല്യാണം ഭർത്താവൊക്കെ ഉണ്ടല്ലോ. മിസ്സിസ്സായ അവൾ റാമിനെ, റാം എന്നാണല്ലോ വിജയ് സേതുപതിയുടെ അതിനകത്തെ പേര്, മിസ്സിസ്സായ അവൾ റാമിനെ പലതവണ ചതിച്ചു, ദില്ല് ബ്രേക്ക് ചെയ്തു, ഹൃദയം തകർത്തു. പലതവണ റാമിൻ്റെ ഹൃദയം തകർത്തു എന്നോർത്താൽ മതി. മിസ്സിസ്സായ അവൾ റാമിൻ്റെ ഹൃദയം ദില് പലതവണ തകർത്തു. റാമിൻ്റെ ദില് പലതവണ തകർത്തു. ദില്ലിൽ നിന്ന് നമുക്ക് പലതവണ എന്നതിൽ നിന്നും നമുക്ക് പലക് ദില്ലിലേക്ക് കണക്ട് ചെയ്യാം. പലതവണ ദില്ല് തകർത്തു, പലക് ദിൽ. പിന്നെ തകർത്തു എന്നതിൽ നിന്ന് താ എന്ന അക്ഷരത്തിലേക്ക് എത്താം. ദില്ല് ഓൾറെഡി ഉണ്ട്, താം ദിൽ. പലക് ദിൽ തടാകവും താം ദിൽ തടാകവും മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. പലക് ദിൽ തടാകവും താം ദിൽ തടാകവും മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. 2 പ്രധാനപ്പെട്ട തടാകങ്ങളുണ്ട് മിസോറാമിൽ, പലക് ദില്ലും താം ദില്ലും. ഓക്കെ, മിസ്സിസ്സായ അവൾ റാമിൻ്റെ ദിൽ ഹൃദയം പലതവണ തകർത്തു. പലക് ദിൽ താം ദിൽ രണ്ട് തടാകങ്ങളും സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒഡീഷയിലെ തടാകങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒഡീഷ, ആൻ ഷൂ ഇട്ട് ചവിട്ടിയപ്പോൾ ചിലങ്ക ഒടിഞ്ഞു പോയി എന്നോർത്താൽ മതി. നമ്മൾ പൊട്ടിപ്പോയി എന്നല്ലേ പറഞ്ഞത്, പക്ഷേ ഇവിടെ ഒടിഞ്ഞു പോയി എന്നോർത്തോണം. ആൻ ഷൂ ഇട്ട് ചവിട്ടിയപ്പോൾ, ആൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഷൂ ഇട്ട് ചവിട്ടിയപ്പോൾ ചിലങ്ക ഒടിഞ്ഞു പോയി എന്നോർത്താൽ മതി. ആൻ ഷൂ ഇട്ട് ചവിട്ടിയപ്പോൾ അൻഷൂപ്പ. ഓക്കെ, അൻഷൂപ്പ ചിൽക്ക, ചിലങ്കയിൽ നിന്ന് ചിൽക്കയിലേക്ക് എത്താം. അൻഷൂപ്പ ചിൽക്ക ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അൻഷൂപ്പ ചിൽക്ക രണ്ട് തടാകങ്ങളും ഒഡീഷയിലാണ് എന്നറിഞ്ഞിരിക്കുക. സോ ഒഡീഷയിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് അൻഷൂപ്പ തടാകം, ചിൽക്ക തടാകം. ഒഡീഷയിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് അൻഷൂപ്പ തടാകം, ചിൽക്ക തടാകവും എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ രാജസ്ഥാൻ. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. രാജസ്ഥാനിലെ ഒരു രാജാവായിരുന്നു പുഷ്കരൻ. പുള്ളിക്ക് ഏത് ബാറിൽ പോയാലും, മദ്യപിക്കാൻ ഏത് ബാറിൽ പോയാലും സാമ്പാർ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് ഓർത്താൽ മതി. രാജസ്ഥാനിലെ രാജാവായ പുഷ്കരന് ഏത് ബാറിൽ മദ്യപിക്കാൻ പോയാലും സാമ്പാർ ഫ്രീ ആയിട്ട് കൊടുക്കും. ഓക്കെ, രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് പുഷ്കർ, ബാറിൽ നിന്ന് ദേബാർ, അതുപോലെ സാമ്പാർ. സാമ്പാർ ഫ്രീ ആയിട്ട് കൊടുക്കും, സാമ്പാർ. ഓക്കെ, സോ പുഷ്കർ, ദേബാർ, സാമ്പാർ ഇവയെല്ലാം രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ്. പുഷ്കർ, ദേബാർ, സാമ്പാർ ഇവ മൂന്നും രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് എന്നറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ പറയാം, പുഷ്കർ, ദേബാർ, സാമ്പാർ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ്. അടുത്ത് 3 സംസ്ഥാനങ്ങളിലെ ഒരു 5 തടാകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവ ഒരുമിച്ച് ഒരു 1 കോടി രൂപയുടെ ഉണ്ടാക്കി ഒരു കണക്ഷൻ ഉണ്ടാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. ഗുജറാത്തിലെ നല്ലവനായ നാരായണന് ഗുജറാത്തിലൊരു സരോവരം പണിയണമെന്ന് ആഗ്രഹം. ഗുജറാത്തിലെ നല്ലവനായ നാരായണന് ഗുജറാത്തിലൊരു സരോവരം പണിയണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പം നല്ലവനായതിൽ നിന്ന്, നല്ലവൻ എന്ന ഒരു ടേമിൽ നിന്ന് നൽ സരോവർ എന്ന വാക്കിലേക്ക് എത്താം. നാരായണിൽ നിന്ന് നാരായൺ സരോവർ. ഗുജറാത്തിലെ 2 പ്രധാനപ്പെട്ട തടാകങ്ങളാണ് നൽ സരോവർ, നാരായൺ സരോവർ. ഓക്കെ, ഗുജറാത്തിലെ നല്ലവനായ നാരായണന് ഒരു സരോവരം പണിയണമെന്ന് ആഗ്രഹമുണ്ടായി എന്ന് പറഞ്ഞു. നൽ സരോവർ, നാരായൺ സരോവർ ഇവ രണ്ടും ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി സരോവരം പണിയാൻ വേണ്ടി ലോൺ എടുക്കാൻ പുള്ളി മഹാരാഷ്ട്രയിലെ ശിവാജിയുടെ അടുത്താണ് പോയത്.
ലോൺ എടുക്കാൻ മഹാരാഷ്ട്രയിലെ ശിവാജിയുടെ അടുത്താണ് പോയത്. സോ ലോണാർ തടാകം, ശിവാജി സാഗർ തടാകം ഇവ രണ്ടും മഹാരാഷ്ട്രയിലാണ്. ലോണാർ തടാകം, ശിവാജി സാഗർ തടാകം ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് എന്നറിഞ്ഞിരിക്കുക. ഗുജറാത്തിലെ നല്ലവനായ നാരായണൻ ഒരു സരോവരം പണിയാൻ വേണ്ടി ലോൺ എടുക്കാൻ മഹാരാഷ്ട്രയിലെ ശിവാജിയുടെ അടുത്താണ് പോയത്. ലോണാർ തടാകം, ശിവാജി സാഗർ തടാകം ഇവ രണ്ടും മഹാരാഷ്ട്രയിലാണ്. നൽ സരോവറും നാരായൺ സരോവറും ഗുജറാത്തിലാണ് എന്നും അറിഞ്ഞിരിക്കുക. ഒരെണ്ണം കൂടി ഉണ്ട്, ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു പോവാം. പക്ഷേ ഈ ശിവാജി ഭയങ്കര ഭിഷിക്കനായിരുന്നു, ഭയങ്കര എന്താ പറയുക, ബ്ലേഡായിരുന്നു. അപ്പോൾ ഈ ശിവാജി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കര കണ്ണിങ് ആയിരുന്നു എന്ന് ഓർത്താൽ മതി. ശിവാജി ഭയങ്കര കണ്ണിങ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ നാരായണൻ്റെ അടുത്ത് നിന്ന്, ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് പുള്ളിയുടെ വീടിൻ്റെ ആധാരം, ഖറിൻ്റെ ആധാരം, വീടിൻ്റെ ആധാരം മേടിച്ചു കാശ് കൊടുക്കാൻ. വീടിൻ്റെ ആധാരം മേടിച്ചു, ഖറിൻ്റെ ആധാരം. വീടെന്ന് പറയുന്നത് ഹിന്ദിയിൽ ഖറാണല്ലോ. ആ ഖറിൽ നിന്ന് ബീഹാറിലേക്കെത്താം. സോ ബീഹാറിലെ തടാകമാണ് കണ്ണിങ് എന്ന് ഓർത്താൽ കൺവാറിലേക്ക് എത്താം. കൺവാറിലേക്ക് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. കൺവാറിലേക്ക് ബീഹാറിലാണ് എന്നറിഞ്ഞിരിക്കുക. ഖറിൻ്റെ ആധാരം മേടിച്ചു, കണ്ണിങ്ങായ ശിവാജി ഖറിൻ്റെ ആധാരം മേടിച്ചു. ബീഹാർ, കൺവാർ കണക്ട് ചെയ്യാം. കൺവാറിലേക്ക് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. സോ ഒന്നുകൂടെ പറയാൻ പറഞ്ഞ പോയിന്റുകൾ, ഗുജറാത്തിലെ തടാകങ്ങളാണ് നൽ സരോവർ, നാരായൺ സരോവർ. മഹാരാഷ്ട്രയിലെ തടാകങ്ങളാണ് ലോണാർ, ശിവാജി സാഗർ. ബീഹാറിലെ തടാകമാണ് കൺവാർ ലേക്ക് എന്നും അറിഞ്ഞിരിക്കുക. തെലങ്കാനയിലെ പ്രധാനപ്പെട്ട തടാകങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഹുസൈൻ, ഉസ്മാൻ, നിസാം, മൂന്ന് പേരുകൾ. ഹുസൈൻ, ഉസ്മാൻ, നിസാം ഓർത്തിരിക്കുക. ഹുസൈൻ, ഉസ്മാൻ, നിസാം. ഹുസൈൻ സാഗർ, ഉസ്മാൻ സാഗർ, നിസാം സാഗർ ഇവ മൂന്നും തെലങ്കാനയിലാണ് എന്നറിഞ്ഞിരിക്കുക. ഹുസൈൻ സാഗർ, ഉസ്മാൻ സാഗർ, നിസാം സാഗർ ഇവ മൂന്നും തെലങ്കാനയിലാണ്. ഒന്നുകൂടെ പറയാം, ഹുസൈൻ സാഗറിലേക്ക്, ഉസ്മാൻ സാഗറിലേക്ക്, നിസാം സാഗറിലേക്ക് ഇവ മൂന്നും സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്തത് കർണാടകയിലെ രണ്ട് ലേക്കുകളോടെയാണ് ഇനി പറയാൻ പോകുന്നത്. ലാൽബാഗും കുക്കരാഹള്ളിയും. ലാൽബാഗിലേക്കും കുക്കരാഹള്ളിയിലേക്കും സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ലാൽബാഗിലേക്കും കുക്കരാഹള്ളിയിലേക്കും സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് എന്നറിഞ്ഞിരിക്കുക. നമ്മളൊക്കെ പത്താം ക്ലാസ്സിലൊക്കെ ടൂറ് പോകുന്ന ഒരു സ്ഥലമാണല്ലോ ഈ ലാൽബാഗ്. എല്ലാവർക്കും അറിയാം ലാൽബാഗ് ആ ഒരു ബാംഗ്ലൂർ ആ ഒരു റേഞ്ചാണ്. ഇപ്പോൾ കർണാടകയാണ് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. പിന്നെ കുക്കരാഹള്ളി, ഹള്ളിയുള്ളതെല്ലാം കർണാടകയാണ്. ശ്രീഹള്ളി എന്നൊക്കെ നമ്മൾ ഏതാണ് തേന്മായും കുമ്പത്തെ സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഹള്ളിയുള്ളതെല്ലാം അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. മൈസൂരിലെ ഒരു വലിയ പോലീസ് ഓഫീസറാണ് ഈ പെൺകുട്ടിയുടെ കാർത്തുമ്പിയുടെ എന്താ പറയുക, അമ്മാൻ്റെ മകനോ സംതിങ് ഇല്ല ആ സിനിമയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഓർമ്മയുള്ള ഒരു മൈസൂർ കർണാടക എന്നറിയാവുന്നവർക്ക് ആ രീതിയിലൊക്കെ ഒന്ന് ബന്ധിപ്പിച്ച് പോകും. ഓക്കെ. അപ്പോൾ ലാൽബാഗും കുക്കരാഹള്ളിയും സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ലാൽബാഗും കുക്കരാഹള്ളിയും സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് എന്നറിഞ്ഞിരിക്കുക. ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ടാണ് ഒരുപാട് കോഡുകളൊന്നും പറയാത്തത്. ലാൽബാഗും കുക്കരാഹള്ളിയും കർണാടകയിലാണ് എന്നറിഞ്ഞിരിക്കുക. ലാൽബാഗ്, കുക്കരാഹള്ളി, കർണാടക. അടുത്ത രണ്ടെണ്ണം നിങ്ങൾ കണക്ഷനൊന്നും ഇല്ലാതെ ഡയറക്റ്റ് പഠിച്ചു പോവുക. പുലിക്കെട്ട്, കൊല്ലേറു, ആന്ധ്രാപ്രദേശ്. പുലിക്കെട്ടിലേക്ക്, കൊല്ലേറുവിലേക്ക്, ആന്ധ്രാപ്രദേശ്. പുലിക്കെട്ടിലേക്ക്, കൊല്ലേറുവിലേക്ക് ഇവ രണ്ടും ആന്ധ്രാപ്രദേശിലാണ്. ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഈ പുലിക്കെട്ടിലേക്കൊക്കെ. പുലിക്കെട്ടിലേക്കും കൊല്ലേറുവിലേക്കും ആന്ധ്രാപ്രദേശിലാണ്. ബത്കലും ബ്രഹ്മസരോവറും ഇവ രണ്ടും ഹരിയാനയിലാണ്. ബത്കലും ബ്രഹ്മസരോവറും സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് എന്നറിഞ്ഞിരിക്കുക. പുലിക്കെട്ടിലേക്ക്, കൊല്ലേറുവിലേക്ക്, ആന്ധ്രാപ്രദേശ്. ബത്കലിലേക്ക്, ബ്രഹ്മസരോവറിലേക്ക് ഇവ രണ്ടും ഹരിയാനയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇനി പറഞ്ഞ എല്ലാ ലേക്കുകളും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാം. ഒന്ന് റിഫ്രഷ് ചെയ്ത് പോവുക. നിങ്ങൾ എന്താ പറയുക, ഹെഡ്സെറ്റ് വല്ലതും വെച്ചോ അല്ലെങ്കിൽ ഓണാക്കി വെച്ചോ ഒന്ന് മുറിക്കാത്തോടെ നടന്നോ, നോക്കാതെയാണേലും ഒന്ന് കേട്ട് നോക്കുക, റിപ്പീറ്റ് അടിച്ച്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാം. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് ബൂളാർ തടാകം, നാഗിൻ തടാകം, ദാൽ തടാകം, ശേഷ്നാഗ് തടാകം, മനസാബൽ തടാകം. ഒന്നുകൂടെ പറയാം, ജമ്മു കാശ്മീരിലാണ് ബൂളാർ, നാഗിൻ, ദാൽ, ശേഷ്നാഗ്, മനസാബൽ. ഓക്കെ. കോടൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് രൂപ്കുണ്ട്, ഭീംതൽ, നൈനിറ്റാൾ, സാറ്റൽ. രൂപ്കുണ്ട്, ഭീംതൽ, നൈനിറ്റാൾ, സാറ്റൽ ഇവയെല്ലാം ഉത്തരാഖണ്ഡിലെ തടാകങ്ങളാണ്. ഹിമാചൽ പ്രദേശിലെ തടാകങ്ങളാണ് രേണുക, സൂരജ് താൽ, ചന്ദ്രാതൽ. രേണുക, സൂരജ് താൽ, ചന്ദ്രാതൽ ഇവയെല്ലാം ഹിമാചൽ പ്രദേശിലെ തടാകങ്ങളാണ്. മണിപ്പൂരിലെ പ്രധാനപ്പെട്ട തടാകമാണ് ലോക്ടാക് തടാകം. ലോക്ടാക് തടാകം മണിപ്പൂരിലാണ് എന്നറിഞ്ഞിരിക്കുക. അതുപോലെ ഉമിയാം തടാകം മേഘാലയ, ഡുംബൂർ തടാകം ത്രിപുര. ഉമിയാം മേഘാലയ, ഡുംബൂർ ത്രിപുര. മിസോറാമിലെ രണ്ടെണ്ണം പറഞ്ഞു, പലക്ദില്ലും താംദില്ലും. പലക്ദില്ലും താംദില്ലും സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. പലക്ദിൽ തടാകം, താംദിൽ തടാകം ഇവ രണ്ടും മിസോറാമിലാണ് എന്നറിഞ്ഞിരിക്കുക. അൻഷൂപ്പ ചിൽക്ക അൻഷൂപ്പ തടാകം, ചിൽക്ക തടാകം ഇവ രണ്ടും ഒഡീഷയിലാണ്. അൻഷൂപ്പ തടാകം, ചിൽക്ക തടാകം രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക.
പുഷ്കാർ, ദേബർ, സാമ്പാർ ഇവ മൂന്നും രാജസ്ഥാനിലാണ്. പുഷ്കാർ, ദേബർ, സാമ്പാർ മൂന്ന് തടാകങ്ങൾ രാജസ്ഥാൻ. നെക്സ്റ്റ് ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും നമ്മൾ ഒരുമിച്ച് പറഞ്ഞു. നൽ സരോവർ, നാരായൺ സരോവർ രണ്ടും ഗുജറാത്താണ്. ലോണാർ, ശിവാജി സാഗർ രണ്ടും മഹാരാഷ്ട്ര. കൻവാർ തടാകം ബീഹാർ. ഒന്നുകൂടെ പറയാം, നൽ സരോവർ, നാരായൺ സരോവർ ഗുജറാത്ത്, ലോണാർ, ശിവാജി സാഗർ മഹാരാഷ്ട്ര, കൻവാർ തടാകം ബീഹാർ. മഹാരാഷ്ട്രയിലെ നമ്മൾ ഓക്കെ പറഞ്ഞു, ലോണാറും ശിവാജി സാഗറും. അടുത്തത് തെലങ്കാനയിലെയാണ്. തെലങ്കാനയിലെ ഹുസൈൻ സാഗർ, ഉസ്മാൻ സാഗർ, നിസാം സാഗർ. ഹുസൈൻ സാഗർ, ഉസ്മാൻ സാഗർ, നിസാം സാഗർ ഇവ മൂന്നും തെലങ്കാനയിലാണ്. ഹുസൈൻ സാഗർ, ഉസ്മാൻ സാഗർ, നിസാം സാഗർ തെലങ്കാന. ലാൽബാഗ്, കുരഹള്ളി, കർണാടക. അതുപോലെ ലാസ്റ്റ് പറഞ്ഞ എന്താണ്, രണ്ടെണ്ണം പറഞ്ഞു, ഞാനൊന്ന് ഓക്കെ രണ്ടെണ്ണം പറഞ്ഞു. പുലിക്കെട്ടും കൊല്ലേറും ആന്ധ്രാപ്രദേശും. ഹരിയാനയിലെ ബത്കല്ലും ബ്രഹ്മസരോവറും. പുലിക്കെട്ട് തടാകവും കൊല്ലേറു തടാകവും ആന്ധ്രാപ്രദേശ്. ബത്കല്ലും ബ്രഹ്മസരോവറും, ബ്രഹ്മസരോവറും ഹരിയാന. ബത്കൽ, ബ്രഹ്മസരോവർ, ഹരിയാന, പുലിക്കെട്ട്, കൊല്ലേറു, ആന്ധ്രാപ്രദേശ്. ലാസ്റ്റ് പറഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞു പോയതാണ് ലാൽബാഗും കുക്കരഹള്ളിയും. ലാൽബാഗും കുക്കരഹള്ളിയും കർണാടകയാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട തടാകങ്ങൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ, വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ കുറച്ചെണ്ണം തന്നേ ഉള്ളൂ. ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.